ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി പത്തിരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈസി പത്തിരി കൊണ്ട് ഉണ്ടാക്കുമ്പം പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഇനി എന്റെ അമ്മ അതിനെ ബോളാക്കും. ഇനി നല്ലവണ്ണം കുഴച്ച് സോഫ്റ്റ് ആവുന്നണം കുഴക്കണം. ആദ്യം ഈസി പത്തിരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കുഴച്ചുണ്ടാക്കിയ മാവ് അതിനകത്ത് നല്ല സോഫ്റ്റ് ആവുന്നണം വരെ കുഴക്കണം. എന്നിട്ട് ഇത് ബോളായി കഴിയുമ്പോൾ അതിനെ ചെറിയ ചെറിയ ഉണ്ടയാക്കണം. എന്റെ അമ്മ ഇപ്പൊ ഇതിനെ ഒരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റും. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത്രയും ചെറിയ സൈസിൽ ഉണ്ടാക്കണം. ഞാനിപ്പം ഇതിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ അതിന് കറിയായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പരത്തി തീർത്തിട്ട് വേണം അമ്മയുടെ ചെമ്മീൻ കറി പോയി കഴിക്കാൻ. ഞാൻ ചെമ്മീൻ മാത്രം എടുത്ത് വാഴി കഴിക്കും. ഇവിടെ ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് പരത്തണം. പരത്തുമ്പം ഇവിടെ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനാണ് എണ്ണ തേച്ചത്. എന്നിട്ട് ഞാൻ രണ്ടു മൂന്ന് പത്തിരിയൊക്കെ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ഇവിടെ അപ്പോഴത്തേക്കും ഗ്യാസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും പരത്താണ്. ഇതെല്ലാം പരത്തി കഴിഞ്ഞിട്ട് ചൂടണം. ആദ്യം പരത്താം. എന്റെ അമ്മയുടെ ചെമ്മീൻ കറി അവിടെ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. കാണുമ്പോ കഴിക്കാൻ കൊതി വരുന്നുണ്ട്. പത്തിരിയെല്ലാം പരത്തി കഴിയാനായിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മ ഇവിടെ തീയൊക്കെ കത്തിച്ച് പാനൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ അതിനെ ചുടാൻ പോവാണ്. അതിനെ ചുട്ടു കഴിയുമ്പോ പത്തിരി റെഡിയാകും. ഇനി എനിക്ക് കുറച്ചും കൂടി പരത്താനുണ്ട്. അമ്മയുടെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ റെഡിയായി. അപ്പം തിരുപ്പുണ്ട്. ഇവിടെ പത്തിരിയൊക്കെ ചുട്ട് പൊങ്ങാനായിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി പരത്തി ചുടാം. ഞാനിവിടെ പത്തിരിയൊക്കെ ചുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ അമ്മയാണ് ചുട്ടത്. ഇവിടെ ചെമ്മീൻ കറിയൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ്. അതൊക്കെ വിളമ്പാൻ പോവാണ്. അപ്പൊ പത്തിരി റെഡിയായി. ഇനി കഴിച്ചാ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്.